ഹലോ ഫ്രണ്ട്സ്, ഇത് പച്ചയുടെ സെക്കൻഡ് വീഡിയോ ആണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓർക്കിഡ് വർഗത്തിൽപ്പെട്ട ഡാൻസിങ് ഗേൾ അഥവാ ഓൺസീഡിയം ഓർക്കിഡ്. ഇത് ഒട്ടുമിക്ക വീടുകളിലും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പം ഈ ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് ഡാൻസിങ് ഗേൾ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഒരു ലേഡി ഡാൻസ് ചെയ്യുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഓരോ പൂക്കളും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ ഒരുപാട് മനോഹരമായിട്ടാണ് നമുക്ക് കാണുക കേട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും പിന്നെ നമുക്കൊരു ചട്ടിയിലും ഒക്കെ വളർത്താവുന്നതേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചകിരി കഷ്ണങ്ങളാക്കിയതാണ്. ചകിരി കഷ്ണങ്ങളാക്കിയതും കരിക്കട്ടയും മെയിൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ കവുങ്ങിലൊക്കെ ഹാങ്ങിങ് ചെയ്ത് വെക്കണം എന്നാണെങ്കിൽ ചകിരി തുണ്ടിൽ ഇതിനെ വെച്ചിട്ട് നമ്മൾ ഒരു കയറുപയോഗിച്ചിട്ട് കെട്ടി വെക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിനെ നമുക്ക് വളം ചെയ്യുന്നത് ഒരാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്ക് ചാണകത്തിൻ്റെ സ്ലറി എടുത്തൊഴിക്കുന്നത് നന്നാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പം NPK 19:19:19 ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒരുവിധം എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കാവുന്ന ഒരു വളം തന്നെയാണ് കേട്ടോ NPK 19:19:19. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് പിന്നെ പഴവർഗ്ഗങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് നമ്മളിത് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് നമ്മളിത് വെക്കരുത്. അത്യാവശ്യം സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് നമ്മളിതിനെ വെക്കേണ്ടതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു ആരോഗ്യമുള്ള ചെടിയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ലീഫിന് ഇളം പച്ച നിറമാണ് ഉണ്ടാവുക, അഥവാ കുറച്ച് ഡാർക്കായിട്ടുള്ള പച്ച നിറത്തിലേക്കാണ് ഇതിൻ്റെ ഇല വരുന്നതെന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, കുറച്ച് കെയറിങ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ ഇതിന് അപ്പം നമ്മളെന്താ പറയുക, ഡാർക്കായിട്ടുള്ള സ്ഥലത്താണോ അല്ലെങ്കിൽ സൺലൈറ്റ് കൂടുതലുള്ള സ്ഥലത്താണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിനെ നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ഇതിനെ വെള്ളം എന്നും ആവശ്യമില്ല. ഇതിനെന്നല്ല, ഒരു ഓർക്കിഡിനും വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം നമ്മൾ തൊട്ട് നോക്കിയാൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ സമയത്ത് നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ മതിയാവും. വെള്ളത്തിലും ഈ പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.